If I lay down and I play dead and I stay dead, maybe you'll get sick of being the monster. Out of my head, under my bed, think you're something out of my nightmares. See me right there. You only make you feel like you could never. മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ എന്റെ വീട്ടിലാണുള്ളത്. നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവില്ലല്ലേ. ഇവിടെ ഭയങ്കര മഴയാണ്. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പം വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിപ്പോ എഴുന്നേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, ഇന്ന് നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചാലഞ്ച് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്റെ വിൻഡോ ഞാനിപ്പം സെലക്ട് ചെയ്തേക്കുന്നത് 8:30 to 4:30 ആണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, ഉറക്കത്തിന് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോ സത്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഭയങ്കര മഴയാണ്, നല്ല തണുപ്പാണ്. പുതച്ചു കൂടി ഇങ്ങനെ കിടക്കാനാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും 8:30 സ്റ്റാർട്ട് ചെയ്താലേ 4:30 എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 6 o'clock നമുക്ക് വർക്ക്ഔട്ട് ഉണ്ട്, ബീഫ് സ്ക്വാഡിന്റെ വർക്ക്ഔട്ട് ഉണ്ട്. അപ്പം ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഏകദേശം ഒരു 3rd week ആണ് ഇപ്പൊ ഈ ഒരു വിൻഡോ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രം ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ. എന്താ കുഞ്ഞു കൂടെ കിടക്കുന്ന, തണുക്കുന്നുണ്ടോ? മഴയുണ്ടോ? ഉറങ്ങുന്ന? എപ്പോ അമ്മേന്റെ അടുത്ത് അണീച്ച് പോയത്? എപ്പോ പോയത്? ഹലോ. അപ്പൊ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, ഫ്രഷായി, ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചുതരാം. ഞാനിപ്പം ഒരു പിന്നെ ഫുഡ് വെയിങ് മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഫുഡ് വെയിങ് മെഷീൻ. ഇതിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല, എങ്ങനെയാണ് എത്ര അളവിലാണ് കഴിക്കേണ്ടത് ഫുഡ്. അപ്പൊ അതിനുള്ള അത് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിക്കാൻ വന്ന സാമ്പാറാണ്. ഇത് ഞാൻ ഇതിന്റെ മുകളിൽ വെച്ചു. വേണ്ട, 342 grams. 342 grams എന്ന് പറയുമ്പോൾ ഇത് ഫുഡും, അതായത് ഈ പാത്രത്തിന്റെ വെയിറ്റ് ഏകദേശം ഒരു 150 grams ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ ഒരു, എനിക്ക് തോന്നുന്നു കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 193 grams ആണ് സാമ്പാർ വരുന്നത്. അപ്പോൾ അത്രയും ഗ്രാംസ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തിഫൈ മീലൊക്കെ നമുക്ക് കലോറി എത്രയാണെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം പ്ലേറ്റിന്റെ, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിന്റെ വെയിറ്റ് നോക്കുക, എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫുഡും കൂടെ അതിനകത്തിട്ടിട്ട് എത്രയാണ് വെയിറ്റ് നോക്കേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന ഫുഡ്. 3 ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഒരു സാമ്പാറുണ്ട്, പിന്നെ 2 പഴമുണ്ട്, ഒരു ചായയുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഡയറക്റ്റ് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയിരുന്നു കഴിക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം ഓക്കെയാണ് ഈ രീതിയിൽ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഇതിനൊരു 200 rupees അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം അല്ലേ. കുഞ്ഞു കുഞ്ഞു വന്നിട്ടുണ്ട്. കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോ ഇനി ഞാൻ കഴിക്കട്ടെ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇഡ്ഡലിയുടെ വെയിറ്റ് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഇത് ഇഡ്ഡലി ഇങ്ങനെ വെച്ച് നോക്കാൻ പാടില്ല, പ്ലേറ്റിന്റെ മുകളിൽ വെച്ചിട്ട് നോക്കണം. ഞാൻ അധികം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. കണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ് അമ്മ പറയട്ടെ. 46 grams വരുന്നുണ്ട് ഒരു ഇഡ്ഡലി കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇഡ്ഡലി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ല, ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മള് ഈ ഒരു കടോരി സൈസ് അല്ലെങ്കിൽ ഒരു ബൗൾ സൈസ് ഇങ്ങനെയൊക്കെ നോക്കുന്നതിനെ കിടന്നാൽ ഇങ്ങനെ ഗ്രാംസ് നോക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഏകദേശം നമുക്ക് അക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒത്തിരി കുറച്ച് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കലോറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ സംഭവം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ കട്ടോരി സൈസ്, ഇപ്പൊ ഇതാണ് ഒരു കട്ടോരി, ഇതൊരു 150 grams ഉണ്ടാവും. ഇത് ഈ ഒരു കുഞ്ഞു കട്ടോരി നമ്മള് ഡിന്നർ സെറ്റിന് ഇവിടെ ഒക്കെ കിട്ടുന്നതാണ്. 150 grams ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് എടുക്കുക, ഇതിനകത്ത് കൊള്ളുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അത് 150 grams ആണ് വരിക. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ കഴിക്കേണ്ടത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യേണ്ടതും ഈ രീതിയിലാണ്. അതായത് ഞാൻ കാണിച്ചുതരാം, ഞാൻ നേരത്തെ കാണിച്ചതെന്നല്ലോ, കാർബൺ ഉണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും, ഒരു ഫ്രൂട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. ഫ്രൂട്ട് എന്ത് സീസണൽ ഫ്രൂട്ടും ആവാം, ബനാന ആവാം, അല്ലെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, പപ്പായ, എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിക്കാം. ഈ രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോപ്പർ ഒരു ബാലൻസ്ഡ് മീൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
പിന്നെ സാമ്പാർ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ പച്ചക്കറികളോ ഒക്കെ എടുത്തിട്ട് പിന്നെ പരിപ്പ് കൂടുതലുള്ള സാമ്പാർ ഉണ്ടാക്കി കഴിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ, ഈ ഇഡ്ഡലിയിൽ തന്നെ പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ അത് പോരാ, എക്സ്ട്രാ പ്രോട്ടീൻ ആയിട്ടാണ് നമ്മൾ സാമ്പാർ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേറ്റിൻ്റെ സൈസിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് വെക്കുന്ന സാധനം, അല്ലെങ്കിൽ വെയിൽ മെഷീൻ വാങ്ങാൻ പറ്റിയെങ്കിൽ അത് മേടിച്ച് വെക്കുക, അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഭയങ്കര മഴയാണ്, ഇതാ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ടൈം മഴയാണ്. ഇതുവരെ മഴ ചോർന്ന ഒരു നേരം ഉണ്ടായിട്ടില്ല, സൂര്യനെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. മഴക്കാലം അല്ല എന്നാണ് പറയുന്നത്, ഇത് ഇതിന് എന്താണെന്ന് അറിയില്ല. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ മഴയും കണ്ടുകൊണ്ട് എൻ്റെ ചായയും കുടിച്ച് ഇവിടെ ഇരിക്കാൻ പോവാണ്. കുറച്ച് നേരം അത്യാവശ്യം തണുത്തു, പക്ഷെ ഞാൻ കുടിക്കുകയാണ്. ഇനി ചായ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ കാരണം മെസ്സേജ് പോലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചായ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ടൈമിൽ കുടിക്കാമോ എന്ന്. ചായ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാലോ എന്താണ് നമുക്ക് അലോഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞാണ്. പക്ഷേ നമുക്ക് അല്ലാത്ത സമയത്ത് കുടിക്കാം. ഇപ്പോൾ ചായയൊക്കെ നിർബന്ധമായിട്ടുള്ളവരുണ്ടാകും, അവരൊന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഷുഗർ ഇട്ടിട്ട് തന്നെ നമുക്ക് കുടിക്കാം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പിന്നെ ഷുഗർ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അവോയ്ഡ് ചെയ്യാമെന്നേ ഉള്ളൂ, അല്ലാതെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ചെറുത് ലോ ഷുഗറിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉള്ളവരുണ്ടാകും, അവരൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു ഫെയിൻറ്റിങ് പോലെയൊക്കെ തോന്നിയെന്ന് വരാം. അങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഷുഗറൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചായ കുടിക്കുന്നുണ്ട്, ചായ മാക്സിമം ഒരു ദിവസം രണ്ട് ചായ വരെ നിങ്ങൾക്ക് കുടിക്കാം, അതിൽ കൂടുതലാവുമ്പോഴാണ് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ എന്താ പറയുക വെയിറ്റ് ലോസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ലിമിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത പോലെ, അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല വെയിറ്റ് ലോസ്. ഇത് നമ്മൾ എൻജോയ് ചെയ്ത് പോകേണ്ട ഒരു പ്രോസസ്സാണ്. ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈല് ഫിക്സസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ചായ പ്രിയന്മാർക്ക് ചായ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചായ അല്ലെ കോഫി അങ്ങനെ നിർബന്ധമുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി കുടിക്കാനാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ലേ കുഴപ്പമൊന്നും, തലവേദന വരിക അങ്ങനെയൊന്നും ഇഷ്യൂസ് ഇല്ല. അപ്പോൾ തലവേദന ഒക്കെ വരുന്നവരാണ് എന്തായാലും കുടിക്കുക, കുടിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ഒരു കാര്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഇതാണ്. ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് സ്ക്വാഡിന്റെ വർക്കാണ്. ഈ ഒരു രീതിയിലാണ് ഇപ്പം അധികവും എന്റെ ഷെഡ്യൂൾ പോകുന്നത് കേട്ടോ. ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പം കുറെ പേര് ചിലപ്പം എൻക്വയറീസ് കൊടുത്തവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ നമ്പറും കൂടെ കൊടുത്തുകൊണ്ട് ഒരുപാട് പേര് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം. പിന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്തവർ ആ ഒരു ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്യും. നമ്മൾ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയും എമർജൻസി ആയിട്ടുള്ളവരാണെങ്കിൽ എന്നെ മെസ്സേജ് അയക്കാം, വിളിക്കരുത്. കാരണം ചില സമയത്തൊക്കെ ഒത്തിരി കോൾസ് വരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിക്കാതിരിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മോനും ഒക്കെ ഉണ്ട് വീട്ടിൽ, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കോൾ എടുക്കാൻ പറ്റില്ല. മെസ്സേജ് അയച്ചിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ അത്രയും എമർജൻസി ഉള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ ഫോം തന്നെ ഫില്ല് ചെയ്യാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അതിനകത്ത് ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഇനി ഇതാണ് പണി. കുറച്ച് പേരെ കോൺടാക്ട് ചെയ്യാണ്ട് ഇന്ന് എന്തായാലും ഞാൻ ലിസ്റ്റും വെച്ചിരിക്കാൻ പോവാണ്. അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ക്ലാസ്സിന് മുന്നേയായിട്ട് ഒരുവിധം ഫിനിഷ് ചെയ്ത് വെക്കണം. മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇനി ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. അതായത് ഈ പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരടുത്താണ് പറയുന്നത്, നമ്മൾ അന്നേരം തന്നെ ഇരുന്ന് പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷനും ഒക്കെ സ്ലോ ആയി പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ആക്ടിവേറ്റ്. ഇപ്പോൾ ഞാൻ മഴയൊക്കെ കണ്ട് പുറത്തൊക്കെ ഒന്ന് നടന്നു വന്നതിന് ശേഷമാണ് ഇപ്പോൾ പണിയെടുക്കാനിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മൾ മാക്സിമം എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ആ ഒരു 1 അവർ, ഇപ്പം 24 hours നമ്മൾ 1 അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള അവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയം മുഴുവൻ ഈ ഒരു കൗച്ച് പൊട്ടേറ്റോ എന്നൊക്കെ പറയില്ല, അതായത് ഒരു പണിയില്ലാതെ ഒരു പണിയെടുക്കുന്നുണ്ടാവും, നമ്മൾ ഫുൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ബോഡി ആക്റ്റീവല്ലാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ബെല്ലി ഫാറ്റ്, ഗേൾസിനൊക്കെ ഗേൾസിനും ബോയ്സിനും ഒക്കെ ആണെങ്കിൽ തന്നെ ഈ ബെല്ലി ഫാറ്റ് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ മണിക്കൂറും നിങ്ങൾ, എനിക്കറിയാം, എനിക്കത് മനസ്സിലാവുന്നുണ്ട്,
നമ്മളിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയേ നമ്മളങ്ങ് വർക്ക് ചെയ്യും, നമുക്ക് എഴുന്നേക്കാൻ ഒന്നും തോന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു നിങ്ങൾ മൊബൈൽ നിങ്ങൾ അലേർട്ട് സോറി അലാം വെക്കുക, എന്നിട്ട് ഓരോ മണിക്കൂർ ഓടുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീട് ഫുള്ളും ഒന്ന് നടന്ന് വന്നിട്ട് വീട് വീടുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം പെട്ടെന്ന് ഒന്ന് ബൂസ്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാൻ നീ ടെക്നിക്ക് പറഞ്ഞു തരാറുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടോ. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേക്കുക, ജസ്റ്റ് ഒരു 10 ജമ്പിങ് ജാക്സ് ചെയ്യുക. കേൾക്കുന്നവർക്ക് വർത്താന്ന് വിചാരിക്കും എനിക്ക്, പക്ഷേ നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും കൂടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, നമുക്ക് മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റണേ നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 ഹവർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഒരു 5 ജമ്പിങ് ജാക്സ് അല്ലെങ്കിൽ ഒരു സ്പീഡ് റൺ അങ്ങനെയൊക്കെ ഒരു മിനിറ്റ് ഒറ്റൊരു മിനിറ്റ് നിങ്ങളൊരു നല്ലൊരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി വീണ്ടും ആ മെറ്റബോളിസം ബൂസ്റ്റായിക്കോളും. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ട്രിക്സാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ട്രിക്സാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ശരിക്കും നല്ല ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരടുത്താണ് ഈ ഒരു ടിപ്സ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി ഞാൻ എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡ് മോർണിംഗ് സ്നാക്ക് എടുക്കാം. സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതും നിങ്ങൾ കഴിക്കേണ്ട ഒരു കാര്യമാണ്, അത് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് ആണ്. മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ഞാൻ മാംഗോ ആണ് കേട്ടോ കഴിക്കുന്നത്. അപ്പൊ ഇവിടെ മാംഗോ പിന്നെ പേരയ്ക്ക പഴം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാംഗോ സെലക്ട് ചെയ്യാനുള്ള റീസൺ, ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മാംഗോ നേന്ത്രപ്പഴമൊക്കെ നമുക്ക് വെയിറ്റ് ലോസിന്റെ സമയത്ത് കഴിക്കാമോ എന്ന്. ഒരു കുഴപ്പമില്ല, നമ്മൾ കഴിക്കുന്ന പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലേറ്റിന് 150 grams ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കൊള്ളുന്ന തരത്തിലുള്ള പിന്നെ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു പാർട്ടാണ് എടുത്തേക്കുന്നത്. അത് വലിയൊരു മാംഗോവിൻ്റെ ഒരു 2 ഭാഗങ്ങൾ. അപ്പോൾ അത്രയും നമുക്കൊരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് എടുത്ത് കഴിക്കുമ്പോഴാണ് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്, നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാം മിതമായിട്ടുള്ള അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഉപേക്ഷിക്കേണ്ടി വരില്ല. ഈവൺ എന്താ പറയുക, കുറച്ച് ജങ്ക് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ അളവറിഞ്ഞ് മിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക്. നമ്മൾ ഈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ ബനാന, നമ്മൾ ഈ ബനാന മാംഗോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ തടി വെക്കുന്ന പേടിച്ച് നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന നാച്ചുറൽ സ്വീറ്റ്നസ്, അതായത് നമ്മൾ അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള മധുരം നമുക്ക് തരുന്നതാണ് കാർബ്. അത് ശരിക്കും സിമ്പിൾ കാർബ് അല്ല, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് തന്നെ സ്പൈക്കായി വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഈ പ്രോസസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ റിഫൈൻഡ് ഷുഗറൊക്കെ നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. അല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് പ്രകൃതി തന്നെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരു വിധ ഇഷ്യൂസും ഇല്ല. പക്ഷെ നമ്മളത് ഓവറായിട്ട് കഴിക്കരുത് എന്നേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഈ മാംഗോ പിന്നെ ചക്കപ്പഴം അതിൻ്റെ ഒക്കെ സീസൺ ആയിരിക്കുമല്ലോ ഇത്. അപ്പൊ ചക്ക മാങ്ങ നേന്ത്രപ്പഴം ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല, മിതമായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ നേന്ത്രപ്പഴം കഴിക്കുകയാണെങ്കിൽ പോലും ഇഷ്യൂ ഇല്ല. പിന്നെ എന്താ പറയുക, രാവിലെയും മിഡ് മോർണിംഗ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത സീസണൽ ഫ്രൂട്ട്സിൽ വരുന്നതാണ് മാംഗോ പിന്നെ ചക്ക ഇതൊക്കെ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ, ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അതിന് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നടന്ന് കളിച്ചതിന് ശേഷം വീണ്ടും ബാക്കി വർക്ക് തുടങ്ങണം. ഹായ്, അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു. വർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും തുടങ്ങണം. കുറച്ചുപേരൊക്കെ കോൺടാക്ട് ചെയ്തു, പിന്നെ ആ ഫോൺ നമ്പർ കൊടുത്തോണ്ട് ഒരുവിധം പേരൊക്കെ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഏകദേശം 1 o'clock ആയി. നമ്മളൊരു 12:30 to 2:30 തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എടുക്കണം. കാരണം എനിക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 4:30 ഉള്ളിലായിട്ട് എനിക്ക് ഡിന്നർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈകുന്നേരം വിശക്കില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. വൈകുന്നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോ കലോറി ആയിപ്പോവും, 1000 calories വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിക്കേണ്ടത് കൊണ്ടാണ് ഇപ്പം എനിക്ക് അത്യാവശ്യം വിശക്കുന്നൊന്നുമില്ല. രാവിലെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് മാംഗോ കഴിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യം വിശപ്പേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ പ്രോപ്പർ ടൈമിംഗിൽ നമ്മൾ ഫുഡ് കഴിക്കുക. നമ്മൾ വിശപ്പ് വരുന്നത് കാത്തു നിന്ന് ഒരിക്കലും ഫുഡ് കഴിക്കരുത്. അങ്ങനെ ഒത്തിരി വിശന്ന് നമ്മൾ ഫുഡ് കഴിച്ചാൽ നമ്മൾ കഴിക്കുന്നത് നമുക്ക് മതിയാവില്ല, കൂടുതൽ നമുക്ക് കഴിക്കണം തോന്നും. അപ്പൊ നമ്മൾ ആ ഒരു കലറി ഡെഫിസിറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വിശപ്പും ഇതൊന്നും നോക്കണ്ട, ഒരു റെഗുലർ ടൈമിങ്ങിൽ നിങ്ങൾ ഫുഡ് എടുക്കാൻ നോക്കുക. അപ്പൊ ഞാനിപ്പോ 1 o'clock ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്റെ ലഞ്ച്.
ഞാൻ റൈസ് വൈറ്റ് റൈസ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. വൈറ്റ് റൈസ് ഏകദേശം ഒരു 150 grams ഉണ്ടാവും. പിന്നെ ഇത് കേർഡാണ്, കേർഡ് ഒരു 50 grams ഉണ്ടാവും. അതായത് ഈ ഒരു കപ്പിൻ്റെ ഇതൊരു 150 gram കപ്പാണ്, അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒത്തിരി സാമ്പാർ എടുത്തിട്ടുണ്ട്, അതും ഏകദേശം ഒരു 150 grams ഉണ്ടാവും. പിന്നെ തോരൻ, പയറിൻ്റെ തോരനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നെൻ്റെ ലഞ്ച്. അപ്പോൾ കൂടുതൽ പ്രോട്ടീനാണ് ഇതിനകത്ത്, കൂടുതൽ കേർഡിലും പ്രോട്ടീൻ ഉണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്, ഇതിനകത്ത് പച്ചക്കറികളും ഒക്കെ കൂടുതലാണ്, കാർബ് വളരെ ലെസ്സാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ലഞ്ചും സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചതിന് ശേഷം ഇനി കാണാം. റൈസ് എന്ന് പറഞ്ഞൊരു 150 grams ഉള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചിലർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വിചാരിക്കുമ്പോൾ ഇത്രയും ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് വെച്ച് പോകാറുള്ളത്. പക്ഷേ നമ്മളിതിൻ്റെ കൂടെ കൂടുതൽ തോരനും കൂടുതൽ കറിയും പിന്നെ ഒരു ഹാഫ് കപ്പ് കേടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വയറ് നന്നായിട്ട് ഫില്ലിംഗ് ആവും. പിന്നെ നമ്മൾ ചോറ് ഇത്ര മാത്രം എടുത്ത് കറിയും കുറവ്, തോരനും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ കഴിക്കുന്നത്, പക്ഷേ നമ്മൾ വയറ് നിറയില്ല. അപ്പോൾ ചോറ് ഇച്ചിരി കുറച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ കറികളും കൂടുതൽ വെജിറ്റബിൾസും കൂടുതൽ തോരനും പിന്നെ സാലഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കേടിനകത്ത് വേണേൽ നിങ്ങൾക്ക് ക്യാരറ്റും കുക്കുംബറും ഒക്കെ മിക്സ് ചെയ്തൊരു സാലഡ് പോലെ കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലാവും, ചിലപ്പോൾ നമുക്ക് മതിയാവും ഭക്ഷണം കഴിച്ചിട്ട്. ഈ ഒരു ചോറ് കണ്ടിട്ട് നിങ്ങൾ അയ്യോ ഇത് കുറഞ്ഞ പോലെ ഒന്ന് വിചാരിക്കേണ്ട, ഇത്രയും ചോറ് മാത്രമേ നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്. അപ്പൊ ഈ പ്ലേറ്റിൽ ഏതാ പ്രോട്ടീൻ പറ? അത് കറി. അപ്പൊ ഇതിനകത്ത് കാർബ് കാണിക്കും. വെരി ഗുഡ്. നമ്മൾ ഈ രീതിയിൽ കഴിക്കുന്നുണ്ട്. ഒരു ഗുണവും കൂടെ ഉണ്ട്, കുട്ടികൾക്ക് അവരുടെ മീൽ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മുടെ ബാച്ചിലുള്ള കുറെ കുട്ടികൾ തന്നെ പറയാറുണ്ട്, ഈ രീതിയിൽ ഫുഡ് കഴിക്കുന്നോണ്ട് കുട്ടികൾക്ക് ഇപ്പൊ അറിയാം ഏതാണ് പ്രോട്ടീൻ ഏതാണ് കാർബ്. അപ്പൊ അവരും വലുതായി വരുമ്പം അവർക്കൊരു ബോധം വരും എങ്ങനെയാണ് മീൽ പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് ചോറെടുത്ത് ഇച്ചിരി കറി കൂട്ടി കഴിക്കുന്നതല്ല ശരിക്കുള്ള ഒരു ബാലൻസ്ഡ് മീൽ എന്ന് കുട്ടികൾക്കും മനസ്സിലാവാൻ തുടങ്ങും. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് കുഞ്ഞിന് വെറും 4 വയസ്സായിട്ടുള്ളൂ, പക്ഷെ അവന് ഏതാണ് കാവ് ഏതാണ് പ്രോട്ടീൻ എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്ലേറ്റിൽ കഴിക്കുന്നത് അവർ കാണുന്നുണ്ട്. അപ്പൊ അവരും അതുപോലെ ചെയ്യാം. ചിലപ്പം ഒരു ഇപ്പൊ 10 കുട്ടികൾ കാണുന്നത് ഒരു 5 കുട്ടികളെങ്കിലും ആ ഒരു രീതിയിൽ ചെയ്യാനുള്ള ഒരു മനസ്സിലാക്കും. ഒരുപാട് വലുതായിട്ട് നമ്മുടെ ഡയറ്റിനെ പറ്റിയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ഒക്കെ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് ചെറുപ്പം മുതൽ അവർക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായി വരുന്നതാണ്. അപ്പൊ അവർ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതും അൺഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്നത് കുറച്ച് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. നമുക്ക് തിരക്കുകൾ ഉണ്ടാവും അറിയാം, പക്ഷെ എന്നാലും നമ്മൾ വളരെ സാവധാനം അറ്റ്ലീസ്റ്റ് ഒരു 10-20 minutes എങ്കിലും എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കണം എന്നാണ്. അങ്ങനെയാ കഴിച്ചാൽ മാത്രമേ നമ്മളിപ്പം ചെറിയൊരു ക്വാണ്ടിറ്റി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ബ്രെയിനിനകത്തേക്ക് നമ്മുടെ വയറ് നമ്മുടെ ബ്രെയിനിനകത്തേക്ക് ഒരു മെസ്സേജ് പോകും, എന്റെ വയറ് നിറഞ്ഞു. 20 minutes വേണമെന്നാണ് പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഏകദേശം ഒരു 20 minutes സമയം എടുത്തിട്ടാണ് നമ്മളുടെ ബ്രെയിനിലേക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അപ്പോൾ 5 minutes കൊണ്ട് അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലോട്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എത്ര കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും വിശക്കുന്ന പോലെ അല്ലെ നമ്മുടെ വയറ് ഫുള്ളാവാത്തതായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വളരെ സാവധാനം ചവച്ചരച്ച് മെല്ലെ 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 ചവച്ചരച്ച് ഭക്ഷണം ആസ്വദിച്ച് ഓരോ വറ്റും ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക. പോസിബിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ ഒരു 3:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 PM അല്ലെങ്കിൽ ഒരു എന്താ പറയുക 2:30 ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹാഫ് ഫ്രൂട്ട് എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഡിന്നറിന്റെ കൂടെ തന്നെ എന്റെ സ്നാക്കും കഴിക്കുകയാണ്. ഡിന്നറായിട്ട് കഴിക്കുന്നത് ബോയിൽ ബനാനയും അത് 2 എണ്ണം ഉണ്ട്, പിന്നെ 2 eggs ആണ്. 2 eggs എന്ന് പറയുമ്പോൾ ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും ആണ് കഴിക്കുന്നത്. അപ്പൊ ഇപ്പോൾ നല്ലൊരു ഡിന്നർ തന്നെയാണ്. അപ്പൊ അതിനുശേഷം ഞാനൊന്നും കഴിക്കില്ല. അപ്പോൾ ഇന്ന് 6 മണി ആകുമ്പോഴേക്കും നമുക്ക് സെഷൻ ഉണ്ട്. അപ്പൊ ആ സെഷനു മുന്നേ ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ആവണ്ടേ, അല്ലെങ്കിൽ നമ്മള് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കഴിക്കുകയാണ്, ഒരു 4:30 മുന്നേ ആയിട്ട് തന്നെ കഴിക്കും. ഇപ്പം 3:15 ആയല്ലോ, അപ്പൊ മെല്ലെ കഴിച്ച് എഴുന്നേക്കുമ്പോഴേക്കും എന്തെങ്കിലും 3:45 ആ ഒരു സമയം. പിന്നെ ഞാൻ കുറച്ചു നേരം അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നീട് 6 മണിയാകുമ്പോൾ വർക്ക്ഔട്ടിലേക്ക് കയറാം. അപ്പൊ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡായിട്ട് കഴിക്കുന്നത്. അപ്പൊ ഇതിനുശേഷം ഞാൻ 6 മണിക്ക് ഇപ്പൊ എക്സസൈസ് ഒക്കെ കഴിഞ്ഞാൽ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ഗ്ലാസ് ലെമൺ വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും. അതും ഒത്തിരി ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പിന്നെ അധികം എന്താ പറയുക ക്ഷീണമൊന്നും വരാറില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു, നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ എന്തെങ്കിലും എടുത്ത് കഴിക്കുമായിരുന്നു ചെയ്യാറ്. എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയി പോകാറുണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒരു 3 days അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്രാക്കിൽ വന്നു. കാരണം ഈ ഒരു പാറ്റേൺ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. 6 മണിക്കാണ് സെഷൻ ഉള്ളത്. അപ്പോൾ
ഞാൻ സാധാരണ ഈവനിങ്ങിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈവനിങ്ങിൽ തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഏകദേശം ഒരു 3:30 വർക്ക്ഔട്ട് തുടങ്ങിയിട്ട് 4:30 ഞാൻ ഫിനിഷ് ചെയ്യാണ് ചെയ്യാറ്. എന്നിട്ട് ഒരു 6 ഞാൻ ഡിന്നർ എടുത്ത് ഫിനിഷ് ചെയ്യും. അപ്പോ ഇപ്പൊ 6 എക്സസൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലേക്ക് എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റുട്ടീൻ കൊണ്ടുവരേണ്ടി വന്നത്. നമ്മള് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളെ റുട്ടീൻ കൊണ്ടുവരിക. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ ചലഞ്ചിന്റെ നെയിം പോലെ തന്നെ യു വേഴ്സസ് യു ആണ്. നിങ്ങൾ തന്നെയാണ്, നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആള് നിങ്ങൾ എപ്പോഴും എന്താ പറയുക, പുറകോട്ട് വലിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ നോക്കും. അതിനൊന്നും നിന്നു കൊടുക്കരുത്. അങ്ങനെ നിന്നു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് എന്താ പറയുക, അച്ചീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അത് അച്ചീവ് ആവുമായിരുന്നില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും. ആ കഷ്ടപ്പാട് മനസ്സിലാക്കി കൊണ്ടുവേണം, അതുമായിട്ട് നമ്മൾ മത്സരിച്ചുകൊണ്ട് വേണം മുന്നേറാനായിട്ട്. അപ്പോ ഈ ഒരു പാറ്റേൺ ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനത് സർവൈവ് ചെയ്ത് പോയി. ഇപ്പൊ ഞാൻ 3rd week എത്തിയിരിക്കുകയാണ്. ഈ ഒരു എന്താ പറയാ, 3rd week എത്തിയിരിക്കുകയാണ് ഈ ഒരു എന്താ പറയാ, ഈ ഒരു വിൻഡോ ആയിട്ട്. ഇപ്പം ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ ഓക്കെ ആയി. ഞാനിപ്പം പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എക്സസൈസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഒരു ഒന്നുകിൽ ബ്ലാക്ക് കോഫി മധുര ഇടാതെ, അല്ലെങ്കിൽ ലെമൺ വാട്ടർ അങ്ങനെ തന്നെ കുടിക്കുകയാണ് ചെയ്യാറ്. അപ്പം ഇനി ഡിന്നർ കഴിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. മുളക് പൊടിയല്ല, കുരുമുളക് പൊടി ഇട്ടിട്ട്. അപ്പൊ ഇതാണ് എന്റെ ഡിന്നർ. 2 boiled banana, പിന്നെ ഇതുണ്ട് ഒരു എഗ് വൈറ്റ് ഉണ്ട്, ഒരു ഫുൾ എഗ് ഉണ്ട്. പിന്നെ ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 gram കാഷ്യൂസ് ഉണ്ടാവും. ഈ കാഷ്യൂസ് ഞാൻ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് ഫാമിലി. ഇതിന്റെ വേറെ എന്തോ ഒരു കാര്യം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ, അതാ പറഞ്ഞത്. റോസ്റ്റഡ് ആയിട്ടുള്ളതല്ല, റോസ്റ്റഡ് ആണെന്ന് തോന്നുന്നു. അതിന്റെ കൂടെ തന്നെ എന്താ പറയുക, ബ്ലാക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഇതിന്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 200 gramsന്റെ ഒരു പാക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം, ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി ഡിന്നർ കഴിച്ചതിന് ശേഷം കാണാം. ഹൈ. അപ്പം ഇപ്പൊ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. കുഞ്ഞു കൂടെ ഉണ്ട്, കുഞ്ഞു. അപ്പൊ ഇപ്പൊ 5:45 ആയിട്ടുണ്ട്. ഇനിയിപ്പം 6 നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എന്റെ ഫുഡൊക്കെ ഏകദേശം ഒന്ന് ദഹിച്ചു കിട്ടോ. അപ്പോ നമ്മള് ഈ കാഷ്യു എഗ്ഗൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല എനർജി കിട്ടും. അത്തരത്തിലുള്ള ഫുഡ്, പ്രോട്ടീൻ, കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഇനി 6 സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് കുറച്ചെല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കണം, അതാണ് പരിപാടി. അപ്പൊ അതിനുശേഷം നമുക്ക് കാണാം. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാണായാമ, അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. പ്രത്യേകിച്ച് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് ശരിക്കും ഒരുപാട് നമ്മുടെ ബാച്ചിലുള്ള ഗേൾസിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂര്യ നമസ്കാരം വെച്ചിട്ടാണ് നെക്സ്റ്റ് തുടങ്ങുക. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം നമ്മുടെ ഫുൾ ബോഡിക്കുള്ള ഒരു വർക്ക്ഔട്ടാണ്. നമ്മൾ വേറെ ഒരു വർക്ക്ഔട്ടും ചെയ്യാതെ ഒരു 10-30 times അല്ലെങ്കിൽ 50 times സൂര്യ നമസ്കാരം മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് അപ്പർ ബോഡി ഡേ ആയിരുന്നു. പിന്നെ ഷോൾഡറിനും ആംസിനും ചെസ്റ്റിനും പിന്നെ ബെല്ലിക്കൊക്കെയുള്ള വർക്കൗട്ടായിരുന്നു ഇന്ന് ചെയ്തത്. ഇന്നലെ ആണെങ്കിൽ ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ലെഗ് ഡേ കഴിഞ്ഞിട്ട് കാല് നല്ല പെയിൻ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ അപ്പർ ബോഡി ഡേ ആണ് ചെയ്തത്. അപ്പം കുറച്ച് വർക്കൗട്ട്, വാമപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറച്ച് വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഹായ്. അയ്യോ, എൻ്റെ കൈ സത്യം ഇങ്ങനെ വെച്ചുകൂടെ. ഇന്ന് അപ്പർ ബോഡി വർക്കൗട്ടായിരുന്നു ബിസിനസ് കോഡൽ കേട്ടോ. അയ്യോ, പരിപ്പിളകി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഞാനിപ്പം 3 weeks കണ്ടിന്യൂസ് ട്രെയിനിങ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഒരുപാട് തുള്ളി ചാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വണ്ണം കുറയ്ക്കാനായിട്ട്. നമ്മൾ ബോഡി മൊത്തം ടോണാൻ വേണ്ടി നമ്മൾ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം ഇതിനകത്ത് കാണിച്ച കുറച്ച് വർക്ക്ഔട്ട്സ് നമ്മൾ, അയ്യോ എൻ്റെ കൈ പറ്റണില്ല, കൈ ഇങ്ങനെ വെച്ചോടെ. നമ്മൾ ലെഗ് ഡേയും പിന്നെ എന്താ പറയുക, അപ്പർ ബോഡി ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം പിറ്റേ ദിവസം ആകുമ്പോഴേക്കേ ശരിയാവുള്ളൂ. പിറ്റേ ദിവസം നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ടൈപ്പ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും. നമുക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഞ്ചസ് ഒത്തിരി ലോസ് ആയിട്ടായിട്ടും പിന്നെ വെയിറ്റ് ലോസും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് വർക്കൗട്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ പോയി മേലൊക്കെ കഴുകണം. അയ്യോ എൻ്റെ കൈ, മേലൊക്കെ കഴുകണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ ഒത്തിരി ലോങ് ആയി പോയി. ഇന്ന് നമ്മൾ എന്താ പറയുക, ഭക്ഷണം കഴിക്കുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എനിക്കറിയില്ല ഒത്തിരി ലെങ്ത് ആയി പോയോ എന്ന്. ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്യുമ്പോൾ ചുരുക്കി എടുക്കാൻ നോക്കാം കേട്ടോ.
അപ്പോ ഇന്നത്തെ എന്റെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാ പോകുന്നത്? എനിക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് സത്യം പറഞ്ഞെങ്കിൽ സംസാരിക്കാൻ വരുന്നതിൽ നല്ല പെയിനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോ ഞാൻ ഇനി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ ചെയ്തത്. 8:30 to 4:30 ആണ്. ഇപ്പം ഇത്രയും ഹെവി വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് പോലും തുള്ളി കളിച്ചൊന്നും ഇല്ലെങ്കിലും ഒത്തിരി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്രയാണ് കലറി ബേൺ ആയതെന്ന്. ഏകദേശം 313 calories 1 hour ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്രയും ഹെവി. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, വെയിറ്റ് നോക്കട്ടെ ഞാൻ എത്ര സ്റ്റെപ്സ് വെച്ചു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 300 calories ബേൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 949 steps ഈ 300+ calories നമ്മൾ ബേൺ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ക്വാഡിലെ എല്ലാ ഗേൾസും, ഈവനിങ് ബാച്ചിലെ ഗേൾസ് ഇന്ന് ഫയർ ഡേ ആയിരുന്നു. അപ്പം അടിപൊളിയായിട്ട് പോയി. അപ്പോൾ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് ടൈപ്പ് വർക്ക്ഔട്ട് നിങ്ങളുടെ ആ ഒരു റുട്ടീനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക്, നമ്മുടെ ബോഡി ടോൺ ആവാനായിട്ട്. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മസിൽ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം മസിൽ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് സ്കിന്നൊക്കെ ടോൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മസിൽ ലോസ് ആയത് നമുക്ക് എഫക്റ്റ് ആവില്ല. അപ്പോൾ കൂടുതൽ വെയിറ്റ് ട്രെയിനിങ് നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള അല്ലെ നമ്മുടെ ബോഡി ടോൺ ചെയ്യാൻ തരത്തിലുള്ള വർക്ക്ഔട്ട് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഇനിയും ഇത് സംസാരിച്ച് ഈ വീഡിയോ കൂട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പം എൻ്റെ വിൻഡോ പോകുന്നത്. ഇപ്പം ഈ ഹെവി വർക്കൗട്ട് കഴിഞ്ഞിട്ടും എനിക്ക് വിശപ്പും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ പോയിട്ട് ചിലപ്പോൾ ഒരു ലെമൺ ജ്യൂസ് അതായത് മധുരം ഇടാതെ കുടിക്കും, ഉപ്പിട്ടിട്ട് കുടിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമോ ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ വെള്ളം കുടിക്കൽ തന്നെയായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനെയാണ്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. പലപ്പോഴും ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഡേ ആയി പോകാറുണ്ട്. അപ്പം ഇന്ന് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഒത്തിരി ഹാപ്പിനെസ് തരുന്ന ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്ന ദിവസം നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾ തന്നെ അതൊന്ന് കുഞ്ഞുമാണ്, കുഞ്ഞും ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്ന ദിവസം നിങ്ങൾ തന്നെ നോക്കി നോക്കുക. നിങ്ങൾക്ക് അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു, ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്തു, എന്റെ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരും നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ കഴിയുന്നതും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും മാക്സിമം ഡേയ്സ് നിങ്ങളും പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുക. അപ്പൊ അത്രമാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാവരും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചാലഞ്ച് 21 days ഉള്ളൂ. ആ 21 days എങ്കിലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. 21 days കൊണ്ട് നിർത്താനല്ല ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടട്ടെ. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വിന്നറിനെ നമ്മൾ ബീഫ് സ്ക്വാഡിലേക്ക് 1 month ട്രെയിനിങ് ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രമാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.